ഞാൻ ചോദിച്ചോട്ടെ, ഓക്കെ ബൈബിളിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. മാരിഷ. ആ ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ. 19:27, എന്നാൽ ആ ഞാൻ വായിക്കൂ താങ്കൾക്ക് വായിക്കൂ വായിക്കൂ. എന്നാൽ ഞാൻ താങ്കൾക്കു രാജാവായിരിക്കുന്നതു സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്നു, എന്റെ മുമ്പിൽ വെച്ച് കൊന്നു കളവിൻ എന്ന് ആ അവൻ വെരി കൽപ്പിച്ചു. ഗുഡ് വെരി ഗുഡ്. ആ അതിന് അത് അവൻ ഒരു മുഴുവൻ ഒന്ന് ഞാൻ വായിക്കൂ, ആ ചാപ്റ്റർ ഒന്നും ഒന്ന് മുഴുവൻ വായിക്കൂ, അതിന് മുമ്പൊക്കെ ഒരു കഥയുണ്ട്, അതൊന്ന് വായിക്കൂ. ആ നിങ്ങൾ വിവക്ഷിച്ചോളൂ, നിങ്ങൾ പറയൂ നിങ്ങൾ എന്താണെന്ന് ഇല്ല പറഞ്ഞാൽ ഇല്ല മതി. ഇല്ല ഞങ്ങൾ ഇപ്പൊ ഞാന് നിങ്ങളോടൊരു കാര്യം അല്ല, പറയാനായിട്ട്, വാട്സപ്പിൽ അത് നിങ്ങളുടെ മാത്രമേ കിതാബ് കിട്ടുകയുള്ളൂ. തുറന്ന് ഇതിൽ അല്ല കേൾക്കൂ കേൾക്കൂ, വാട്സപ്പിൽ എന്റെ നിങ്ങളുടെ ബൈബിളിൽ കിതാബ് തന്നെ. തുറന്ന് ഇതൊക്കെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അപ്പൊ ആ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മുഴുവൻ വായിച്ചോ, ആ ചാപ്റ്റർ ആ മുഴുവൻ ഇപ്പൊ വായിച്ചോ മാരീഷ്. നോക്കാം, ആ ബൈബിള് മൊത്തം ഇന്റാകണ്ട് എന്നും എന്നും വായിക്കുന്ന സാധനമാണ് ബൈബിള്. ആ ഒന്ന് ഒന്ന് പറയൂ, ആ കഥ ഒന്ന് പറയൂ. ഇത് ഒരു പരിസമാപ്തിയാണ് ഒരു കഥയുടെ, അതിനു മുമ്പുള്ള കഥയൊന്ന് പറയൂ. ആ എവിടെ എവിടെ മുതലേ വായിക്കേണ്ടി പറഞ്ഞാൽ ആ ആ 19 ചാപ്റ്റർ മുഴുവൻ മുഴുവൻ ചാപ്റ്റർ വായിക്കട്ടെ. വായിച്ചോളൂ, ആ ചാപ്റ്റർ മുഴുവൻ വായിച്ചോളൂ. ആ വലിയ ഒരു ഉപമയാണത്. അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സാക്കായി എന്നുപേരുള്ള പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല എന്നാറേ അവൻ മുമ്പോട്ട് ഓടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സാക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബദ്ധപ്പെട്ടു ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. അവ കണ്ടവർ എല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. സാക്കായിയോ നിന്നോ കർത്താവിനോട്, കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങും മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്നും ഈ വീട്ടിനു രക്ഷ വന്നു, കാണാതെ പോയതിനു തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിനെ സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്നും അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞതു എന്തെന്നാൽ, കുലീനരായൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ചു, അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. അവൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരും അവനെ പകച്ചു, അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് തങ്ങൾക്കു സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു എന്തു നേടി എന്നു അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്നു, കർത്താവേ നീ തന്ന റാത്തൽ കൊണ്ട് പുത്തുറാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട് നന്നു, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായത് കൊണ്ട് 10 പട്ടണത്തിൽ അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്നു, കർത്താവേ നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിൽ മേൽവിചാരകനായിരിക്ക എന്ന് അവൻ അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്നു, കർത്താവേ ഇതാ നിന്റെ റാത്തൽ, ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടി വെച്ചിരിക്കുന്നു. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ നിന്റെ വകയിൽ നിന്ന് തന്നെ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിധിക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യർ എന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്നു എന്റെ ദ്രവ്യം പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുന്നതിനു അന്നു അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാത്തത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ റാത്തൽ അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ള കൊടുപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവേ അവനു 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് അവൻ പറഞ്ഞു. ഉള്ളവനും അവനു കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതുകൂടെ എടുത്തു കളയുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ തങ്ങൾക്കു രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്നു എന്റെ മുന്നിൽ വെച്ച് കൊന്നു കളവീൻ എന്ന് ഞാൻ അവൻ കൽപ്പിച്ചു. ഇതു പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അവൻ മലയിലരികെ ബോത്ത്ഫാഗയ്ക്കും ബോധാനയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിപ്പിച്ചു കൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്തു എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളുടെ പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിന്മേൽ ഇട്ടു യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലീവ് മലയുടെ ഇറക്കത്തിൽ അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾക്ക് കണ്ട സകല വീരപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ചു. അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു നിന്റെ ശിഷ്യന്മാരെ വലിക്കുക എന്ന് പറഞ്ഞു.
അതിനു അവൻ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തി വിളിക്കുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്നും ഉത്തരം പറഞ്ഞു. അവൻ നഗരത്തിൽ സമീപിച്ച് പറയണ്ടല്ലേ ആ അതിൽ നിന്ന് എന്താ പറയാനുള്ളത് പറയും. ഓക്കെ, ഇപ്പൊ താങ്കൾ ഒരു വചനം മാത്രം വായിച്ചിട്ട് എന്നോട് പറഞ്ഞു യേശു ഇങ്ങനെ അവരെ എന്റെ മുമ്പിൽ വന്ന് കൊല്ലാൻ പറയൂ എന്ന്. ഈ ഈ വലിയ ഒരു ഉപമയിൽ നിന്ന് ഒരു വാക്ക് വലിച്ചിട്ട് നമ്മൾ അതിനെ മാത്രം നമ്മൾ അർത്ഥം വെക്കുമ്പോ എത്ര അധികം തെറ്റിപ്പോകുന്നു എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു കാര്യം വായിക്കുമ്പോൾ അതിന് മുമ്പിലും പുറകിലും ഉള്ളതൊക്കെ വായിക്കണം. പിന്നെ താങ്കൾക്ക് ഇവിടെ എന്താണ് തോന്നിയത് ഈ വചനത്തെ പറ്റി പറയൂ. അതെ, ദൈവം കൽപ്പിച്ചതല്ലേ എന്റെ മുന്നിൽ വെച്ച് വധിച്ചു കളയുന്നു. എന്താണ് കാരണം? ആരാണ് പറഞ്ഞത്? അതെ, അത് ആര് പറയുന്നാണ്? അത് ആരാണ് കൽപ്പിച്ചതെന്ന് പറ? ആരാ? ദൈവം കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ചു. ഞാൻ താങ്കൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ, ഞാൻ എന്ന് പറഞ്ഞ ദൈവം. എന്നാ ഞാൻ ഇതൊരു ഉപമയിൽ പറഞ്ഞതല്ലേ? ഒരു ഉപമയായിട്ട് പറഞ്ഞതല്ലേ? അതോ യേശു ക്രിസ്തു ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അവരെ എന്റെ മുമ്പ് വെച്ച് കൊല്ലാൻ പറഞ്ഞു എന്നാണ് മഹർഷി പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറയുന്നത് അങ്ങനെ ഓരോ വചനങ്ങൾ എടുത്തിട്ടാണ് നിങ്ങളും വരുന്നത്, ഓരോന്ന് എടുക്കി പെറുക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ അല്ല, ഈ ഈ വചനത്തിന്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചത്, താങ്കൾ ചോദിച്ചത്. ഏതായാലും ഈ യേശു പറഞ്ഞതാണോ അതോ ആ എന്തുവാ കൊടുത്തിട്ട് പോയ ഉപമയ്ക്കകത്ത് അയാള് പറഞ്ഞതാണോ, ആര് പറഞ്ഞതാണത്? ഇങ്ങനെ ഒരു കൊലപാതകം ഇങ്ങനെ കൊല്ലണോന്നുള്ള രീതി. രാജാവായിരിക്കലാരാണ്? ദൈവല്ലേ? രാജാവ് ദൈവമാണ്. ചോദിച്ചതിന് ഉത്തരം പറയൂ. ചോദിച്ചതിന് ഉത്തരം പറയൂ. അതെന്നെ ചോദ്യം നിങ്ങൾ പറയൂ. ആ താൻ എന്ന് പറയുന്നത് ആരാന്നാണ് നിങ്ങൾ പറയുന്നത്? ബൈബിളാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് പറയാലോ ആ താൻ എന്ന് പറയുന്നത് അവിടെ ആരാണ്? ഹലോ, ഇതൊരു ഉപമയല്ലേ? ഹലോ, ഇത് യേശു ക്രിസ്തു പറഞ്ഞൊരു ഉപമയല്ലേ? ഇതൊരു ഉപമയല്ലേ? ഇപ്പൊ ഉപമയില് ഉപമയിലെ കഥാപാത്രമാണ് മഹരിഷ്. ലേൺ ടു ലിസൺ മഹരിഷ്. ഞാൻ പറയുന്നത് ഇതൊരു ഉപമയാണെന്ന് താങ്കൾ ഇപ്പൊ വായിച്ചപ്പോൾ താങ്കൾക്ക് മനസ്സിലായി. ഈ ഉപമയിലെ കഥാപാത്രമാണ് ഇക്കാര്യം പറയുന്നതായിട്ട് യേശു ക്രിസ്തു ഈ ഉപമ പറയുകയാണ് അല്ലേ? അങ്ങനെയല്ലേ? അല്ല, ഉപമയല്ല, ഉപമയാണിത്. നിങ്ങൾ ആദ്യം വായിച്ചു തരില്ലേ? ദൈവരാജ്യം ആദ്യം നിങ്ങൾ വായിച്ചത് ഓർമ്മയില്ലേ? ദൈവരാജ്യം ഉടനെ വരും എന്ന് ചിലർ കരുതിക്കൊണ്ടിരുന്നു. അവരോട് ഉപമയായിട്ട് പറഞ്ഞ കഥയാണിത്. അങ്ങനെ ചിന്തിച്ചിരുന്നവരോട് മനസ്സിലായോ? ഹലോ, പറഞ്ഞത് മനസ്സിലായോ ഇല്ലയോ? അത് ഞങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം അല്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഉപമയാണെന്ന് ആ വാക്യത്തിൽ തന്നെ താങ്കൾ അത് വായിച്ചു പോയത് ഉപമയാണെന്ന്. പിന്നെ പറയും, ഇത് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ പറയുന്നതല്ല, ബൈബിളിൽ പറയുന്നതാണത്. എത്രാമത്തെ വചനത്തിലാണ് ആദ്യം വായിച്ചേ? അത് ഇപ്പൊ വായിപ്പിച്ചാണെന്ന്. ഇവരൊക്കെ ഇത്രയും ഇതന്നെയാണ് പറഞ്ഞത്? ഇവരും ഇല്ലാത്തവന്മാരാണോ ബ്രദറെ? ഞാൻ പോയ മാതിരി പോയി കഴിഞ്ഞാൽ പിന്നെ കേറാൻ പറ്റൂല, ഇതാണല്ലോ കുഴപ്പം. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചതും തല കമിഴ്ന്ന് കടന്നൊക്കെ ഇവിടെ ഒരുപാട് ഞാൻ മെസ്സേജ് അവിടെ ഇടുന്നുണ്ട്. ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഒരുത്തനും. ഫോളോയിങ് അല്ലാഹുവാരോടാ പ്രാർത്ഥിച്ചത്. സഹോദരന്മാരെ, സഹോദരന്മാരെ ഫോളോയിങ്ങിന് ഇപ്പൊ സമയം കൊടുക്കണ്ട. ഹലോ സഹോദരന്മാരെ, ഫോളോയിങ്ങിന് സമയം കൊടുക്കണ്ട. മേരീഷിനോടുള്ള കാര്യം തീർത്തിട്ടും മതി. ഫോളോയിങ്ങിന് ധാരാളം സമയം കൊടുക്കുന്നതാണ്. പ്ലീസ് ഫോളോയിങ് ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുക. ഫോളോയിങ് മേരീഷ് കഴിയിട്ട് അതിനുശേഷം വരാം. ഞങ്ങൾ ഉറങ്ങി ഇറങ്ങി പോകാൻ സമയമുണ്ടെങ്കിൽ ഉറങ്ങി പോയിക്കോളൂ. ഇത്രയും സമയം വെയിറ്റ് ചെയ്തു, ധാരാളം സമയം നമ്മൾ വെയിറ്റ് ചെയ്തു. മെഗറീഷുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫോളോയിങ് മുകളിലോട്ട് വരാം. ഓക്കെ, മെഗറീഷ് പറഞ്ഞോളൂ. അതാ ഞാൻ പറയുന്നത്, ഇത് ഉപമയാണെന്ന് ഉള്ളതിലുള്ള ആ വചനം കാണിക്കും. മെഗറീഷ് ആദ്യം ചെയ്യേണ്ടത് വായിക്കുമ്പോ മനസ്സിൽ എന്തെങ്കിലും ആകുവാനുള്ള ഒരു ആഗ്രഹത്തോടെ വായിക്കണം. അതല്ലാതെ ചുമ്മാ ഈ ഖുർആൻ വായിക്കുന്ന പോലെ, ഹദീസ് വായിക്കുന്ന പോലെ പടപടപടപടാന്ന് വായിച്ചു വിട്ടാ പോരാ. ഇവിടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കേൾക്കൂ മെഹ്രീഷ്, കേൾക്കൂ മെഹ്രീഷെ, കേൾക്കൂ മെഹ്രീഷെ പ്ലീസ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ തലയും വാലും എല്ലാം ഉള്ളതാണ്, അതിലെ കാതലും മുഴുവൻ അതിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ വായിച്ചതിന്റെ പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. പതിനൊന്നാമത്തെ വാക്യം വായിച്ച, പതിനൊന്നാമത്തെ വാക്യം വായിച്ചു. പതിനൊന്ന്
പതിനൊന്ന് അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ എരുശലേമിന്നു സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്നു അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയോടുകൂടി പറഞ്ഞതു എന്തെന്നാൽ അവൻ ഒരു ഉപമയോടും കൂടി പറഞ്ഞത് എന്താ? അത് പതിനൊന്നല്ല, ഇതിനടിയിൽ കുറെ വരുന്നില്ലേ? ആ ഉപമയാണ് പന്ത്രണ്ടാമത്തെ വചനം. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. ആ ഉപമയാണ് ലാസ്റ്റ്, ആ ഉപമയാണ് താങ്കൾ പറഞ്ഞ വാക്യം വരെ എത്തുന്നത്. അത് മനസ്സിലായവല്ലോ. ആ ഉപമയോടുകൂടി പറഞ്ഞത് എന്തെന്നാൽ, ഇനി കേക്കെ നിക്കെ നിക്കെ, ആ ഉപമയോടുകൂടി പറഞ്ഞ നിക്കെ, ഒരു ഉപമയോടുകൂടി പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അങ്ങനെ ദാസന്മാരെ വിളിച്ചു, പത്ത് റാത്തലും, അങ്ങനെ ഓരോന്ന് കൊടുക്കുന്നു. ആ വിഷയമാണ് താരലേക്ക് വായിച്ചു വരുന്നതിൻ്റെ അകത്തുള്ള ആ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. അത് മനസ്സിലായോ? ആ ഉപമയിൽ എന്തിനാണ് അപ്പൊ ഈ കൊല്ലണ കാര്യങ്ങൾ ഉപമയിലൂടെ പറയുന്നത്? ഒരു അങ്ങനത്തെ ഒരു ദൈവമാണെങ്കിലും അജീഷ് ബ്രദർ, ഒരു മിനിറ്റ് അജീഷ് ബ്രദർ, ഈ ഞാൻ വീണ്ടും വായിക്കാം. പതിനൊന്ന്, അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിന് സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ, ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ഉപമ പറയുന്നത്. അപ്പൊ ഉപമ എന്ന് പറഞ്ഞാൽ എന്താണ് മാരീഷ്? അതെ, ഓക്കെ. അതേപോലെ കൊറേ വചനങ്ങൾ ഉണ്ട്. ഞാൻ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഇത് ഉപമയാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ഇതിലും കാണുന്ന ഉപമയാണ്. അപ്പൊ ആ ഉപമയിൽ പോലും എന്തിനാണ് ഒരാളെ കൊല്ലാൻ വേണ്ടി ആജ്ഞാപിക്കുന്നത്? അതിനൊരു ഉത്തരം. അപ്പൊ അത് രണ്ടാമത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ഓരോന്ന് പഠിക്കല്ലേ. അല്ല, ആർ യു ഹാപ്പി വിത്ത് ദ ഫസ്റ്റ് ആൻസർ ദാറ്റ് യു ഹാഡ് പുട്ട് എ പ്രമിസ് ഹിയർ? താങ്കളിവിടെ വെച്ച വാദം യേശു ക്രിസ്തു ഇങ്ങനെ ആരോയെ കൊല്ലാൻ പറഞ്ഞു എന്ന രീതിയിലാണ് താങ്കൾ വന്നത്. അത് തെറ്റായിപ്പോയില്ലേ? അത് തെറ്റല്ലേ? എന്റെ സംശയങ്ങളാണ്. ഒരുപാട് നൂറോളം വചനങ്ങൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഒന്നാമത്തത് നിങ്ങൾ പറയുന്നത്, ഒന്നാമത്തെ താങ്കള് ഇത് യേശു ക്രിസ്തു പറഞ്ഞു എന്ന രീതിയിലാണ് താങ്കൾ ഇവിടെ അവതരിപ്പിച്ചത്. അത് തെറ്റല്ലേ? ഈ ഉപമ പറയുന്നത് ആരാണ്? താങ്കൾക്ക് നോർമൽ ബുദ്ധിയുള്ളതല്ലേ? നോർമൽ ബുദ്ധിയല്ലേ താങ്കൾക്കുള്ളത്? ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ള ധൈര്യമില്ലാത്തതാണ് ചിന്തിക്കാൻ ഒരു കോമൺ സെൻസ് ഇല്ലേ? നോർമൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ മുസ്ലിമായിട്ടിരിക്കുവോ? അപ്പൊ അത്ര ചിന്തിച്ചാൽ മതി. ഓക്കെ, കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ അതാണ് ചോദിക്കുന്നത്. ഉപമയാണ് നിങ്ങൾ പറയുന്നു, നിങ്ങൾ അതിന്റെ വചനവും കാണിക്കുന്നു, ഞാൻ അത് വിശ്വസിക്കുന്നു. ഒരു സെക്കൻഡ്, ആ ഉപമയിലുള്ള അർത്ഥം പറഞ്ഞുതരാം. ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നു. ദൈവം മനുഷ്യർക്ക് നല്ല താലന്തുകൾ നൽകി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. ആ താലന്തുകളോട് അവർ പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമാണ് ദൈവം ഈ താലന്തുകൾ ഭൂമിയിലേക്ക്, ഈ താലന്തുകൾ നൽകി ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അങ്ങനെ നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ ഉപയോഗിക്കാതെ അത് മനുഷ്യന്റെ ദോഷത്തിനായിട്ട് ചെയ്യുന്നവർക്കുള്ള ശിക്ഷയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. അന്ന് അവസാന നാള് ദൈവം അവരെ ന്യായം വിധിക്കുകയും ദൈവം അവരെ ന്യായം വിധിക്കുന്ന സമയത്ത് അവരെ നിത്യ മരണത്തിലേക്ക് ദൈവം അവരെ മാറ്റുകയും ചെയ്യും. അവരെ നിത്യ നരകത്തിലേക്ക് അവരെ ദൈവം തള്ളിയിടും. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഉപമയുടെ ഒരു സാരാംശം. ഇതിനകത്ത് മേറിഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് ദൈവം ചെയ്യുന്ന അവന്റെ ന്യായവിധി പ്രകാരം അവൻ നീതിമാനാകയാൽ അവന്റെ ന്യായവിധി പ്രകാരം അവൻ നല്ലതിനെയും ചീത്തയും തിരിച്ചറിയുകയും നല്ലതിനെ അവൻ എടുക്കുകയും ചീത്തയെ അവൻ തള്ളിക്കളയുകയും ചെയ്യും. ഇതിനകത്ത് എന്താണ് മേറിഷിന്റെ പ്രശ്നം? ഒന്ന്, രണ്ടാമത്തെ പ്രശ്നം താങ്കൾ ഒരു ഇസ്ലാം വിശ്വാസി ആണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ താങ്കളുടെ പ്രമാണവും താങ്കളുടെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾക്കും യഹൂദരുമായിട്ടും ക്രൈസ്തവന്മാരുമായിട്ടും ഒരു ബന്ധവും ഇല്ല എന്നും കൂടി താങ്കളിവിടെ സമ്മതിക്കണം. പറ്റുമോ? അപ്പോ ഒരുപാട് ഞാൻ പറയല്ലേ, നൂറോളം വചനങ്ങൾ ഞാൻ വചനങ്ങളോ ആയിരം വചനങ്ങളോ ബൈബിളുണ്ട്, മേർഷ ആയിരക്കണക്കിന് വചനങ്ങൾ ബൈബിളിലുണ്ട്. എന്റെ വാദം ഇതിനും
ഖുറാനിൽ പറയുന്ന ഖുറേഷി ഗോത്രദൈവമായ അള്ളാഹുവിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ പറയപ്പെടുന്ന കുന്നിൻചെരുവിലെ ഈന്തപ്പനെ എന്ന് ഖുറേഷികൾ കളിയാക്കി വിളിച്ച മുഹമ്മദുമായിട്ട് ഈ പറയപ്പെടുന്ന ബൈബിളിന് ഇസ്ലാം മതവിശ്വാസികളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ബൈബിളിൽ യുദ്ധങ്ങളെ പറ്റി പറയുന്നുണ്ട്, അവിടെ യുദ്ധങ്ങൾ നടന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് 1971 ഇന്തോ പാക് വാറിൽ അന്നത്തെ കമാൻഡർ അന്നത്തെ പട്ടാളക്കാർക്ക് കൽപ്പിച്ച അല്ലെങ്കിൽ അന്ന് അവർ എടുത്ത ഒരു യുദ്ധമുറ, ഇന്ത്യൻ പീനൽ കോഡിലെ ഭരണ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ എന്താ പറയുന്നത് ഭരണഘടനയ്ക്കകത്തുള്ള ഒരു നിയമമാണെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം മണ്ടത്തരമായിരിക്കും. ഇതേ വാദമാണ് BC 3000 മോശ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഫറവോയ്ക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ അവർ അന്ന് സ്വീകരിച്ച ഒരു കാര്യം അല്ലെങ്കിൽ അന്ന് അവർ സ്വീകരിച്ച ഒരു യുദ്ധ നയം അത് ബൈബിളിലെ ദൈവത്തിന്റെ നിയമമാണെന്ന് കൊണ്ടുവെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിശൂന്യത ഉണ്ടല്ലോ നിങ്ങളുടെ, ഈ ബുദ്ധിശൂന്യതയാണ് ഞങ്ങൾ ഒന്നാമത് ചോദ്യം ചെയ്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1971 യുദ്ധത്തിൽ സ്വീകരിച്ച ഒരു യുദ്ധതന്ത്രം അത് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധമൊന്നുമില്ല. അവിടെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ട നിലപാടുകളാണ് അവിടെ കമാൻഡർ സ്വീകരിക്കുന്നത്. അതേപോലെ യുദ്ധ നിയമങ്ങൾ ഒരുപാടുണ്ട്, ആ യുദ്ധ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരത് ചെയ്യുന്നത്. അപ്പൊ അതിനും ഭരണഘടനയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞതുപോലെ മോശയിലെ യുദ്ധവുമായിട്ട് ദൈവിക നിയമമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അവിടെ ആ സമയത്ത് ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ പരിരക്ഷയാണ് മോശ എന്ന പ്രവാചകനിലൂടെ ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ സഹായത്തോടെ ദൈവത്തിന്റെ അത്ഭുതകരമായ കരത്തിന്റെ ശക്തിയോടുകൂടി അവിടെ ഇസ്രായേൽ ജനം തിന്മയായിരുന്ന ഈജിപ്തിനെതിരെ വിജയിച്ച ഒരു ചരിത്രമാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ചരിത്രങ്ങളുമായിട്ട് ഖുറേഷികളുടെ ഗോത്രദൈവമായ അള്ളാഹുവിനൊരു ബന്ധവുമില്ല. ഖുറേഷികളുടെ ഗോത്രദൈവമായ അള്ളാഹു പ്രവാചകനാക്കിയ മുഹമ്മദിന് ഈ പറയപ്പെടുന്ന ബൈബിളിലെ പ്രവാചകന്മാരുമായിട്ടോ ബൈബിളിലെ പ്രമാണവുമായിട്ടോ ബൈബിളിലെ ഒരു നിയമവുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ രണ്ട് ധ്രുവങ്ങളിലാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ മതത്തെ പറ്റി പഠിപ്പിക്കുക, അതിനകത്ത് യഹൂദരുടെയും ക്രൈസ്തവരുടെയും അതേ ദൈവമാണ് ഞങ്ങളുടെ തള്ളാഹു എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടുവരരുത്. യഹൂദരുടെയും ക്രൈസ്തവരുടെയും അതേ ദൈവം തന്നെയാണ് ഞങ്ങളുടെ തള്ളാഹു എന്നും ആ തള്ളാഹു ആണ് മുഹമ്മദിന് അയച്ചെന്നും തള്ളിക്കൊണ്ടുവരരുത്. ഈ രണ്ട് തള്ളല് നിങ്ങൾ ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തെ പറ്റി പ്രസംഗിച്ചു. യഹൂദരും ക്രൈസ്തവരും അവിടെ പഴച്ചവരാണെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കൊണ്ടുവരരുത്. നിങ്ങളുടെ തള്ളാഹു യഹൂദരും ക്രൈസ്തവരും പഴച്ചവരെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്റെ മേറിഷ എടുത്ത് ഞങ്ങൾ നിലതിരിക്കും. ഇസ്ലാം മതവിശ്വാസി യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ഒരു ദൈവത്തെയും ഇപ്പൊ നിങ്ങൾ ആരാധിക്കുന്നാലും ഏത് മതക്കാർ ആരാധിക്കുന്ന ദൈവ പുരുഷന്മാർ എന്ത് ആൾക്കാരായാലും ഞങ്ങൾ കളിയാക്കില്ല. അതിന് ഞങ്ങൾക്ക് അധികാരം ഖുറാനാത്ത് മുഴുവൻ യഹൂദരെയും ക്രൈസ്തവരെയും കളിയാക്കി പറഞ്ഞിരിക്കുന്നതിന്റെ യുക്തി എന്താണ്? നിങ്ങളുടെ വിശ്വാസികളുടെ നിലവാരം പോലും ഇല്ലാത്തൊരു ദൈവമാണ് നിങ്ങളുടെ തള്ളാഹു എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? എത്ര വട്ടം പറഞ്ഞു തള്ളാഹു മുഹമ്മദ്? അങ്ങനെ അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ അതാണ് എന്റെ സുഹൃത്ത് നിങ്ങളുടെ തള്ളാഹുവിന് തള്ളാഹുവിന് ഞങ്ങളെ ചീത്ത വിളിക്കാമെങ്കിൽ നിങ്ങളുടെ തള്ളാഹുവിന് ഞങ്ങൾ പിഴച്ചവരാണെന്ന് പറയാമെങ്കിൽ നിങ്ങളുടെ തള്ളാഹു യഹൂദരും ക്രൈസ്തവരും വഴി പിഴച്ചവരാണെന്ന് പറയാമെങ്കിൽ ഞങ്ങൾക്ക് ആ തള്ളാഹുവിന് എന്തുകൊണ്ട് ചോദ്യം ചെയ്തുകൂടാ? ആ പുസ്തകം കൊണ്ടുവന്ന മുഹമ്മദിനെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചെയ്തുകൂടാ? ആ മുഹമ്മദ് കൃത്യമായിട്ടാണ് നിങ്ങളുടെ പ്രമാണം വെച്ച് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചോദ്യം ചെയ്തുകൂടാ? നിങ്ങൾ പ്രകോപിതരാകുന്നില്ല, ഞങ്ങളും വലിയ പ്രകോപിതരൊന്നുമല്ല സുഹൃത്തെ. ഞങ്ങൾ നിങ്ങളുടെ പ്രമാണം പഠിച്ചു, ഞങ്ങൾ നിങ്ങളുടെ പ്രമാണം പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത് സംസാരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ദീൻ പ്രചരിപ്പിക്കുന്നതിനകത്ത് നിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പ്രചരിപ്പിക്കുന്നതിനകത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ആ ദീൻ മറ്റുള്ള മതങ്ങൾ തെറ്റാണെന്നും ആ മതവിശ്വാസികളെല്ലാം പിഴച്ചവരാണെന്നും നിങ്ങളുടെ തള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തള്ളാഹുവിനെ ഞങ്ങൾ ആശയപരമായിട്ട് നേരിടും. അങ്ങനെ ഒരു മമ്മദ് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മമ്മദിനെ ഞങ്ങൾ ആശയപരമായിട്ട് നേരിടും. മറ്റുള്ള മതസ്ഥർ ആരാധിക്കുന്നതിനെയോ അല്ലെങ്കിൽ അവരെ പുണ്യപുരുഷന്മാരെയോ കളിയാക്കാനോ അതിന് ചീത്ത പറയാനോ ഞങ്ങൾക്ക് അധികാരം തന്നിട്ടില്ല. മഹരീഷ പ്ലീസ്, മഹരീഷ ഏതെങ്കിലും ഖുറാൻ ആയത്ത് വെച്ചാണോ ഈ പറയുന്നത്? ഞാൻ തരട്ടെ ലാത്തയുടെ താങ്കളുടെ എന്ന് ഖുറേഷികളുടെ അടുത്ത് നിങ്ങളുടെ മത നേതാക്കന്മാർ പറഞ്ഞതിന് തെളിവ് ഞാൻ തരണോ? മഹർഷെ ലാത്തയുടെ പ്രൈവറ്റ് പാർട്ട് എന്ന് ആയിക്കോട്ടെ, അതിനെ തള്ളി പറയണ്ട, അതിനെ തള്ളി പറയണ്ട. എന്റെ സുഹൃത്തെ നിങ്ങളെ ഖലീഫയായ അബൂബക്കറും നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദും കൂടെ കൂടി ഇരുന്നിട്ട് ഖുറേഷികളുടെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ എടുത്തിട്ട് തരണോ? ഹദീസാണ് അതിനകത്ത് പറയുന്നത്, പോയി ലാത്തയുടെ പ്രൈവറ്റ് പാർട്ട് പോയി നക്കടാന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞ കാര്യമാണ്.
നിങ്ങളുടെ മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ അബൂബക്കർ പറഞ്ഞ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു വശത്തോട്ട് ഇരുന്ന് പറയുന്നു ഞങ്ങൾ അന്യമതത്തേടെ, എന്നിട്ട് അതേ ഖുറാനത്ത് എഴുതി വെച്ചിരിക്കുന്നു യഹൂദരെയും ക്രൈസ്തവരെയും ഉറ്റമിത്രങ്ങളാക്കരുത്, എന്നിട്ട് വീണ്ടും പറയുന്നു അവരെ നാരോ പോയിന്റിലേക്ക് തള്ളിടണം, എന്നിട്ട് വീണ്ടും പറയുന്നു ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ വഴിയിൽ കണ്ടിടത്ത് വെച്ച് കൊല്ലണം, ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾക്ക് അവരെ പെടലിക്കെട്ട് പെട്ടണം, അവരെ എതിർദിശകൾ അവരെ കൈയും കാലും വെട്ടി ദൂരെ എറിയണം എന്നൊക്കെ എഴുതി മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് പറയുകയാണ് മറ്റു മതങ്ങളെ ഞങ്ങൾ നിന്ദിക്കാൻ പഠിപ്പിച്ചിട്ടില്ലെന്ന്. സുഹൃത്തെ നിങ്ങൾ 2022 ജീവിക്കുന്നത്, നിങ്ങൾ ഖുറാൻ തന്നെയല്ലേ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്? രണ്ടു മൂന്ന് പേര് വന്ന് സംസാരിച്ചല്ലോ, ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയോ? നിങ്ങളെ മതത്തിലെ ഒരു പുണ്യപുരുഷന്മാരെ കളിയാക്കിയോ? ഇല്ലല്ലോ, പരസ്യമായിട്ട് ഞങ്ങളുടെ പേര് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുമ്പോൾ സുഹൃത്തെ നിങ്ങളുടെ പ്രമാണത്തിനകത്ത് ഞങ്ങളുടെ പേര് പറഞ്ഞു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്നെ ഉറ്റമിത്രമാക്കരുത്, ഞാൻ പിഴച്ചവനാണെന്ന് നിങ്ങളുടെ പ്രമാണത്തിനകത്ത് എഴുതി വെച്ചിരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ കളിയാക്കൽ എന്തിനാ സുഹൃത്തെ? നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ പ്രമാണം ആധികാരിക പ്രമാണം പറയുന്നില്ല. വാക്യങ്ങളെ നിങ്ങൾ വളച്ചൊടിക്കാണ്, ആ പ്രമാണത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരോട് മൈത്രി കാണിക്കുന്നതും നീതി പുരുത്തവും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരറ്റത്ത് നിങ്ങളുടെ അള്ളാഹു പറയുന്നു, ഒരറ്റത്ത് നിങ്ങളുടെ അള്ളാഹു പറയുന്നു അവരോട് മൈത്രി കാണിക്കാൻ പറയുന്നു, മറ്റൊരറ്റത്ത് നിങ്ങളുടെ അള്ളാഹു പറയുന്നു നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവര് നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അയൽവക്കക്കാരോട് പോലും, സത്യനിഷേധികളായ ഇസ്ലാം അല്ലാത്ത അയൽവക്കക്കാരോട് പോലും യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു പ്രമാണം കച്ചത്തിൽ വെച്ചിട്ട് മെറിഷ് ഇവിടെ വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ അള്ളാഹു പറഞ്ഞു മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ സുഹൃത്തെ? അല്ല, ഞാനും മെഗരീഷ് പറയുന്നതിന് യോജിക്കുന്നു. ഞങ്ങളുടെ ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചുള്ളത്. ഞാൻ കേട്ടിട്ട് അങ്ങനെ ഇല്ല. അതായത് മറ്റു മതത്തെ നിന്ദിക്കാനോ ബഹുമാനക്കുറവായിട്ട് ബഹുമാനമാണോ പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ മാനവരാശികൾക്ക് മുഴുവനായിട്ട് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരും വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അതുകൊണ്ടും പിന്നെ മറ്റുള്ള മതത്തെ നിന്ദിക്കാനും പാടില്ല. നിനക്ക് നിന്റെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം, ലക്കും ദീനക്കും വലിയ ദീൻ എന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. അപ്പം മറ്റുള്ളവരെ കൊല്ലാൻ അങ്ങനെ ആഹ്വാനം ചെയ്താൽ വിശ്വാസികൾ കുറഞ്ഞു പോകുന്നല്ലാതെ കൂടത്തില്ല. അത് വെറുപ്പിന്റെയും വിദ്വേഷത്തിനും വഴിയുണ്ടാക്കുന്ന വിശ്വാസവും. ഈ ലക്കും ദീനക്കും വലിയ ദീൻ എവിടെ വെച്ച് പറഞ്ഞതെന്ന് ഫൈസലിനറിയാമോ? മുഹമ്മദ് എവിടെ വെച്ച് പറഞ്ഞത്? ജിബോർ പ്രദാ, ഞാൻ കുറച്ച് ആയത്തൊന്ന് വായിച്ചോട്ടെ. ആ വായിക്കും. അപ്പൊ ഫൈസലെ, ഒരു മിനിറ്റ് ഫൈസലെ, ഫൈസലെ ഇപ്പൊ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ്. മെഹ്രീഷ് മീറ്റ് യു പ്ലീസ്. മെഹ്രീഷ് മീറ്റ് ഇപ്പൊ ഫൈസലോട്ട സംസാരിക്കുന്നത്. ഫൈസൽ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു, ഇങ്ങനെ ഒന്നും നിങ്ങളുടെ ഖുറാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഫൈസൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് വെച്ചത്. അന്യമതസ്ഥരെ അവഹേളിക്കാനോ അവരെ ദ്രോഹിക്കാനോ ഒന്നും ഖുറാൻ പറഞ്ഞിട്ടില്ല. ജെയ്സ് രണ്ടു മൂന്ന് ആയത്തെ റെഫറൻസുകൾ വെച്ച് ഇവിടെ വായിക്കാൻ പോവാണ്. ഫൈസൽ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക, വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത്. ഓക്കെ, ഫൈസൽ നോട്ട് ചെയ്തോ, വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കള്ളമാണെങ്കിൽ താങ്കൾക്ക് കണ്ണിക്കാം. ഓക്കെ, ഒന്ന് ആദ്യം പറയുന്നത് ഖുറാന് 8:39. ഖുറാൻ 8:39, മതം മുഴുവൻ, ഈ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ് കേട്ടോ, മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. മതം മുഴുവൻ മുസ്ലിം ആകുന്നത് വരെ, ഇസ്ലാം ആകുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുക. വീണ്ടും സൂറ 5:51-52, സത്യവിശ്വാസികളെ ജൂതരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്, അവർ പരസ്പരം മിത്രങ്ങളാണ്. നിങ്ങളിൽ ഒരാൾ അങ്ങനെ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ അവരിൽ പെട്ടവർ തന്നെ, അതായത് യഹൂദരിലും ക്രൈസ്തവരിലും പെട്ടവരാണെന്ന്, ഒരു മുസ്ലിം ഒരു യഹൂദനെ ക്രൈസ്തവനെയോ മിത്രമാക്കുകയാണെങ്കിൽ ആ ആക്കുന്ന മുസ്ലിമും യഹൂദനോ ക്രൈസ്തവനോ ആകും. നോക്കണം എന്ത് വംശീയ അധിക്ഷേപമാണ് അള്ളാഹു നടത്തുന്നത്. പറഞ്ഞോട്ടെ, നിക്കട്ടെ, നിക്ക് 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 സുഹൃത്ത്, നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ബാക്കി മറുപടി തരാം. അക്രമികളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയേ ഇല്ല, എന്നാൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവർ അവരുമായി ഉറ്റബന്ധം സ്ഥാപിക്കുന്നതിന് ധൃതി കൂട്ടുന്നത് താങ്കൾക്ക് കാണാം. അതായത് ഹൃദയത്തിൽ മാലിന്യമുള്ളവൻ, വെറും വൃത്തികെട്ടവനാണ് യഹൂദരെയും ക്രൈസ്തവരെയും ഉറ്റമിത്രമാക്കാനായിട്ട് താല്പര്യപ്പെടുന്നതെന്ന് നോക്കണേ. അള്ളാഹുവിന്റെ വചനമായത് വല്ല വിപത്തും വന്നേക്കുമോ എന്നാണ് ഞങ്ങളുടെ ഭയം എന്ന് അതിനെ അവർ ന്യായീകരിക്കും. വീണ്ടും
അപ്പൊ കേട്ടോണം, ഇവിടെ അള്ളാഹു എന്താ പറഞ്ഞത്, യഹൂദരെയും ക്രൈസ്തവരെ മുറ്റം മിത്രങ്ങളാക്കരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം യഹൂദരെയും ക്രൈസ്തരെ മുറ്റം മിത്രമാക്കിയാൽ അവനും യഹൂദനോ ക്രൈസ്തവരോ ആണ്. അങ്ങനെ ഇവരുമായിട്ട് യഹൂദരോ ക്രൈസ്തവരുമായിട്ടോ ബന്ധം സ്ഥാപിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു മുസ്ലിമിന്റെ ഹൃദയം ചീത്തയാണ്, അവൻ വെറും മ്ലേച്ഛനാണെന്നാണ് ഖുറാനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വീണ്ടും ഖുറാൻ 9:1, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ആരാണ് ബഹുദൈവ വിശ്വാസികളെന്ന് ഖുറാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇസ്ലാം അല്ലാത്ത, അള്ളാഹു ദൈവമാണെന്നും മുഹമ്മദ് പ്രവാചകനാണെന്നും വിശ്വസിക്കാത്ത അവിശ്വാസികൾ ബഹുദൈവ വിശ്വാസികൾ എന്ന് തന്നെയാണ് ഖുറാൻ വിളിക്കുന്നത്. അപ്പം അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, മുഹമ്മദ് പ്രവാചകനാണെന്ന് വിശ്വസിക്കാത്ത ഞാനും ഒരു ബഹുദൈവ വിശ്വാസിയാണ്. അപ്പം ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അവരോട് അല്ലാഹുവിന്റെയും അവന്റെ ദൂതന്റെയും ഭാഗത്തു നിന്നുള്ള ബാധ്യത ഒഴിഞ്ഞതായി ഇതാ പ്രഖ്യാപിക്കുന്നു. ബഹുദൈവ വിശ്വാസികളുമായി ഒരു കരാറും നിങ്ങൾ പാടില്ല. നോക്കണം, ബഹുദൈവ വിശ്വാസികളുമായിട്ട് ഒരു കരാറും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇസ്ലാമിസ്റ്റുകൾക്ക് ഇന്ത്യയിൽ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബഹുദൈവ വിശ്വാസിയായ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നിങ്ങൾ കരാർ ഉണ്ടാക്കി വെച്ചിരിക്കുക, ഞാൻ ഇത് വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇന്ത്യൻ പൗരനായിരിക്കുന്നത്. ഈ ഭരണഘടനയെ ഞാൻ വിശ്വസിക്കുന്നു, ഈ ഭരണഘടന എന്റെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒന്നാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അതിനെ അംഗീകരിക്കും, ഈ നീതി സമ്പ്രദായത്തെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തത് വഴി നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയെ നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു. വീണ്ടും ഖുറാൻ 9:5, വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക. എവിടെ വെച്ചാണോ നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ കാണുന്നത് അവിടെ വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുക. വീണ്ടും ഖുറാൻ 16:106-107, വിശ്വസിച്ചതിന് ശേഷം അള്ളാഹുവിൽ അവിശ്വസിച്ചവർ ആരോ, അതായത് ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിൽക്കുന്ന ഈ നിരീശ്വരവാദികൾ, അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടായിരിക്കും, അവർക്ക് ഭയങ്കര ശിക്ഷ ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടെന്നാൽ ഇഹലോക ജീവിതത്തെക്കാൾ പരലോക ജീവിതത്തെക്കാൾ അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോക്കുക, ഖുറാൻ 16:106-107 ഇസ്ലാം വിട്ടുപോകുന്നവരോടുള്ള ഖുറാന്റെ മനോഭാവം എന്താണെന്നാണ് കാണിക്കുന്നത്. ഇനി ഖുറാൻ 3:9:38, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക, പരലോകത്തിന് പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ പരലോകത്തിന്റെ മുമ്പിൽ ഇഹലോകത്തിലെ സുഖാനുഭവം തുച്ഛം മാത്രമാകുന്നു. ഇവിടെ അള്ളാഹു ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളുമായിട്ട് അവരെ വഴിവെച്ച് കൊല്ലാനായിട്ട് യുദ്ധത്തിനിറങ്ങി പുറപ്പെടുക. ഇഹലോക ജീവിതത്തെ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടാതെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നോക്കണേ, എത്രത്തോളം മാനുഷിക വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് അറിയാമോ? ലോകാവസാനം മുഴുവൻ എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും. ഓരോ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാലല്ലേ അത് നീണ്ടു പോകാതെ നിൽക്കുകയുള്ളൂ. അല്ല, ബാക്കിയുണ്ട്. 9:121, സത്യവിശ്വാസികളെ നിങ്ങളുടെ അയൽക്കാരായ സത്യനിഷേധികളോട്, ആരാണ് സത്യനിഷേധികൾ? അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കുക, മുഹമ്മദിനെ പ്രവാചകനായിട്ട് വിശ്വസിക്കാതിരിക്കുക, ഇവരെയാണ് സത്യനിഷേധികൾ. സത്യവിശ്വാസികളെ നിങ്ങളുടെ അയൽവക്കത്തുള്ള സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങൾ രൂക്ഷത കണ്ടെത്തും. 9:123 ഒരു മുസ്ലിം, ഒരു തീവ്രവാദി, അല്ലെങ്കിൽ കഠിനമായിട്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അയൽപക്കത്തുണ്ടെങ്കിൽ മറ്റു മതസ്ഥർ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവൻ ഈ ആയത്ത് പാലിക്കാനായിട്ട് അവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും കാര്യം കട്ടപ്പോക. അവൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, സത്യവിശ്വാസികളെ നിങ്ങളുടെ അയൽക്കാരായ സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. രൂക്ഷത പറഞ്ഞാൽ നമുക്ക് അവരെ കാണുമ്പം സത്യനിഷേധികൾക്ക്, അല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തിക്ക് ഒരു മുസ്ലിമിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ പേടി തോന്നണമെന്ന് അള്ളാഹു എഴുതി വെച്ചിരിക്കുക. മാനുഷികതയാണിത്, മാനുഷിക മൂല്യങ്ങളാണിത്. ഇനി വീണ്ടും ഖുറാൻ, ഞാനൊന്ന് ഖുറാൻ ഓക്കെ ജയ്സി, നമുക്ക് ഫൈസലിന് എന്തെങ്കിലും മറുപടി പറയാൻ സമയം കൊടുക്കാം. ഫൈസൽ പറഞ്ഞോളൂ, ഏതാണ് ഫൈസൽ ഖണ്ഡിക്കാൻ പോകുന്നത്? ഇവിടെ ഏകദേശം 1, 2, 3 ഒരു 8-10 ആയത്തുകൾ വായിച്ചു കഴിഞ്ഞു. ഏതാണ് ഫൈസൽ ഖണ്ഡിക്കാൻ പോകുന്നത്? 8-10 ആയതുകൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഉത്തരങ്ങൾ വരുമ്പോ അതിന് അടുത്ത ആയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ മാറിപ്പോവുക ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഒന്നിലേക്ക് ഉത്തരം പറയാം, എല്ലാം ഉത്തരം പറയാനുള്ള കപ്പാസിറ്റി എനിക്കില്ലെങ്കിലും എന്നുവെച്ചാൽ ഓരോന്നിനും ഓരോന്നായിട്ട് ചോദിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത് വന്നിട്ട് ഈ പറയുന്ന ആയത്തുകള് സന്ദർഭ സാഹചര്യത്തെ അടക്കിയെടുത്താണ് യുദ്ധത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ നിങ്ങൾ അതായത് ബഹുദൈവ വിശ്വാസികളെ മിത്രങ്ങളാക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബഹുദൈവ നിങ്ങളും അതിലായിപ്പോവും എന്നുള്ളതിന്റെ ഒരു താക്കീതാണ് അത് പറഞ്ഞത്. രണ്ടാമത് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ, യുദ്ധം എന്ന് പറഞ്ഞാൽ വാളെടുത്ത് വെട്ടുക എന്നല്ല അതിന്റെ ഉപമ, മറ്റുള്ള രീതിയിൽ നമുക്ക്
മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കാനാണ് അത് പറയുന്നത്. അതിനാണ് പറയുന്നത്, അതിന്റെ ഉപമ അങ്ങനെയാണ്. പക്ഷെ വായിക്കുന്നവർ അങ്ങനെയായി ചിന്തിക്കുന്നത്, ഇപ്പൊ ഞാനാണേലും വായിച്ചാൽ അങ്ങനെ തന്നെ ചിന്തിക്കൂ എന്നാണ് ഞാൻ പറയാനുള്ളത്. നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ വെളുപ്പിക്കും? ഇവിടെ വളരെ വ്യക്തമായിട്ട് ഖുർആൻ അത് എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോട് സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവരോട് എന്നിട്ട് പറയാണ് അവർക്ക് നിങ്ങൾ അവരെ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ അവിടെ അവർക്ക് അതായത് ബഹുദൈവ വിശ്വാസിക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ കണ്ട പേടിക്കണം എന്ന് എഴുതി വെക്കുമ്പോൾ പറയാണ് പ്രവർത്തനം മൂലമാണെന്ന്. എന്റെ എന്റെ ഫൈസലെ ഈ വെളുപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ 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 ഒരു ലോജിക്ക് ഇല്ലാതെ വെളുപ്പിക്കരുത്. രണ്ടാമത് വീണ്ടും പറയാണ് യുദ്ധം എന്ന് പറഞ്ഞ സാഹചര്യം നിക്ക് 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 മേറിച്ച് അവിടെ നിക്ക് മേറിച്ച് നിക്ക് മേറിച്ചെ യുദ്ധം എന്ന് പറഞ്ഞത് മേറിച്ച ഒന്ന് നിക്ക് മേറിച്ച അവിടെ മേറിച്ച നിക്ക് ഫൈസല് വീണ്ടും പറയുന്ന അടുത്ത ന്യായം ഫൈസല് വീണ്ടും പറയുന്ന അടുത്ത ന്യായം എന്ന് പറയുന്നത് ഇത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്ന്. അതായത് AD 600 അല്ലെങ്കിൽ 700 കാലഘട്ടത്തിൽ മുഹമ്മദ് യുദ്ധം ചെയ്ത സമയത്ത് ഇറങ്ങിയ ആയത്താണെന്നാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടുവയ്ക്കുന്നത്. ആ യുദ്ധ സമയത്ത് ഇറങ്ങിയതാണെന്ന് എന്റെ സുഹൃത്തെ, ഖുർആൻ AD 600 സാഹചര്യവും സന്ദർഭം അനുസരിച്ചുണ്ടായ ഗ്രന്ഥമാണോ നിങ്ങളുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, അതോ സകല സൃഷ്ടികൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പക്കലുണ്ടായിരുന്ന ഗ്രന്ഥമാണോ? ചോദ്യം മനസ്സിലായോ ഫൈസൽ? അതായത് യഹൂദനെ ക്രൈസ്തവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അതെ മേർഷെ യഹൂദനെ ക്രൈസ്തവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പക്കൽ ഉണ്ടായിരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനത്ത് അള്ളാഹു യഹൂദനെ ക്രൈസ്തവനെ സൃഷ്ടിച്ചിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ അവരെ ഉറ്റമിത്രങ്ങളാക്കരുത്, നോക്കണം എത്രത്തോളം മ്ലേച്ഛനാണ് അള്ളാഹു എന്ന്. നിങ്ങൾ അവരെ ഉറ്റമിത്രങ്ങളാക്കരുത്, നിങ്ങൾ അവരെ കൊല്ലണം, നിങ്ങളുടെ അയൽപക്കത്തുള്ളവരെ കൊല്ലണം. ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫൈസലിനോട് ഇത്ര ഞാൻ ഉരുട്ടിട്ട് ചോദിച്ചത്. അപ്പം സകല സൃഷ്ടികൾക്ക് മുമ്പേ അള്ളാഹു നിങ്ങളുടെ കിതാബിൽ എഴുതി വെച്ചിരിക്കുകയാണ് സകല സൃഷ്ടികൾക്ക് മുമ്പേ അയൽപക്കത്തുള്ളവനെ കൊല്ലണമെന്ന്. അവനെ ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ അവന് പേടി തോന്നണമെന്ന്. നാണമില്ല മേർഷെ ഫൈസൽ ഇങ്ങനെ വന്നിട്ട് വെളുപ്പിക്കാനായിട്ട്. സകല സൃഷ്ടികൾക്ക് മുമ്പേ നിങ്ങളുടെ അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാനിവിടെ വായിച്ചത്. എന്നിട്ട് ഇത്രയും മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് വെളുപ്പിക്കാൻ നോക്കുന്നു.